ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷരിഗാസ് ബ്ലോഗ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ എന്നാൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് മൊബൈലിനോട് മലയാളത്തിൽ സംസാരിച്ചാൽ തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അതിനായി ഗൂഗിളിൻ്റെ ജിബോർഡ് എന്നുള്ള ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ ജിബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക ജിബോർഡ് ദ ഗൂഗിൾ കീബോർഡ് ഇവിടെ വന്നിട്ടുണ്ട് അതിനെ ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ ജിബോർഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതിനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇന്നേബിൾ ഇൻ സെറ്റിംഗ്സ് എന്ന് കാണുന്നില്ലേ ഒരു നീല ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഗൂഗിൾ വോയ്സ് ടൈപ്പിംഗ് എന്നുള്ളത് ഓൾറെഡി ഇനേബിളായി കിടക്കുന്നുണ്ട് അത് നമ്മൾ ഓൾവേസ് ഇന്നേബിൾ ആക്കി ഇടണം പിന്നെ ജീബോർഡ് എന്നുള്ളതും കൂടി ഒന്ന് ഇന്നേബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നുണ്ട് അത് നമ്മൾ ഓക്കെ കൊടുക്കുക ഇനി രണ്ടാമത് സെലക്ട് ഇൻപുട്ട് മെത്തേഡ് എന്നുള്ള ഒരു നീല ബട്ടൺ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യുക ഓൾറെഡി സാംസങ് കീബോർഡാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെ ഇനി ജീബോർഡിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നിട്ട് ഇവിടെ കാണുന്ന നീല കളറുള്ള ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ വോയിസ് ടൈപ്പിംഗ് എന്ന് കണ്ടോ അത് ക്ലിക്ക് ചെയ്യുക യൂസ് വോയിസ് ടൈപ്പിംഗ് എന്നുള്ളത് ഓൺ ചെയ്തിടുക എന്നിട്ട് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ലാംഗ്വേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് കീബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്നും മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക മലയാളം സെലക്ട് ചെയ്ത ശേഷം മലയാളം ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളത് കൂടി ഇവിടെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഡൺ കൊടുക്കുക ഇനി ബാക്ക് ബട്ടൺ അടിച്ച് പറകലോട്ട് പോവുക ഇനി നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവിടേക്ക് വരിക നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു കീബോർഡാണ് വരുന്നത് ഇവിടെ ഇംഗ്ലീഷ് എന്ന് കാണുന്നിടത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് കീബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അതിൽ നിന്നും ഓട്ടോമാറ്റിക് ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ലാംഗ്വേജസ് എന്നുള്ളതിൽ ഇവിടെ ഇംഗ്ലീഷാണ് സെലക്റ്റായി കിടക്കുന്നത് അതിന് നമ്മൾ തീർച്ചയായിട്ടും ഡീസെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മലയാളത്തിലല്ലേ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക മലയാളം കുറച്ച് താഴെയാണ് ഇവിടെയാണുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മറക്കാണ്ട് ചെയ്യണം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലായിരിക്കും ടൈപ്പ് ചെയ്ത് വരിക അപ്പോൾ ഇത് മറക്കാണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക ഓക്കെ ഞാൻ ടൈപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇംഗ്ലീഷിൽ നിന്നുള്ള ലോങ് പ്രോസ് ചെയ്യുന്നു ഓട്ടോമാറ്റിക് ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എടുക്കുന്നു എന്നിട്ട് സംസാരിച്ചു തുടങ്ങുക ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം ഇതാ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അതിനെ സെൻഡ് ചെയ്യാനും പറ്റുന്നതാണ് ഇത്തരത്തിൽ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് എടുക്കുവാൻ പറ്റുന്നതാണ് ഇതുകൂടാതെ ഗ്ലൈഡ് ടൈപ്പിംഗ് മലയാളം ഹാൻഡ് റൈറ്റിംഗ് മുതലായ ഓപ്ഷൻസും കൂടി ഈ ആപ്പിനകത്ത് ലഭ്യമാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങിക്കോളൂ അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ ബൈ ടേക്ക് കെയർ